ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി പുഡിംഗ് തയ്യാറാക്കിയാലോ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റാണോ ഇഷ്ടം അത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ സൺഫീസ്റ്റിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിക്കുകയാണ് കേട്ടോ. കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതേ, ഞാനിതിപ്പോൾ ഇവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പൗഡർ ഫോമിലാണ് ഉള്ളത്. ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതേ, ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് കൊടുക്കണം. നമ്മളിതിലേക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. രണ്ട് സ്പൂണല്ല, കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ ഇതേ ഈയൊരു പരിവായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മളൊരു പാനിലേക്ക് നമ്മളൊരു രണ്ട് കപ്പ് പാല് ഇട്ട് കൊടുക്കണം. ഇനിതേ നമ്മളിതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനിതേ ഞാനിവിടെ ഒരു രണ്ട് സ്പൂണ് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് പാല് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് നമ്മൾ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിട്ട് കഴിയുമ്പോൾ തന്നെ തിക്കാവാൻ തുടങ്ങും. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വെക്കണം. ഇനി ഇത് നമ്മളൊരു കണ്ടെയ്നറോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ലെവൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ മുകളിൽ കസ്റ്റർഡിൻ്റെ ആ ഒരു ലെയർ ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ പൗഡർ ഇടുക. അങ്ങനെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഞാനിപ്പോൾ വേറെ ഒരു ഗ്ലാസ്സിലും കൂടി കുറച്ച് ആക്കുന്നുണ്ട്. ഇതേ സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കസ്റ്റർഡിൻ്റെ ലെയർ ഒഴിക്കുക, പിന്നെ വീണ്ടും പൗഡർ ഒഴിക്കുക. ഈ ഫില്ലിംഗ് ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പുഡിംഗ് ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.